രാത്രി മഴ കൂട്ടുവരുന്നു. ഇത് കുറിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്ന സുഗതകുമാരി അമ്മയുടെ രാത്രി മഴ ഒന്നുകൂടെ കേട്ടു. രാത്രിക്ക് പല രഹസ്യങ്ങളും സ്വകാര്യതകളുമുണ്ട്. പകലിന്റെ മാന്യതയോ നാട്യമോ അതിനില്ല. മനസ്സിൽ ഇരുൾ വീണ് ദിശയറിയാതെ കണ്ണിറയുന്നൊരാൾക്ക് രാത്രി മഴയുടെ ചാപല്യങ്ങളെ നോക്കി സഹാനുഭൂതിയോടെ പറയാനാകും, എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്, കാരണം സഖി ഞാനും നിന്നെപ്പോലൊരു രാത്രി മഴ. കണ്ണിൽ കുത്തുന്ന ചില ഇരുട്ടുകളിൽ ഒരു തരി വെട്ടമെങ്കിലും നാം കൊതിക്കാറുണ്ട്. ഒരു ജാപ്പനീസ് ഹൈക്കു ആചാര്യൻ കുറിച്ചു, ഒരു മിന്നാമിന്നിയെ എറിഞ്ഞ് ഞാൻ ഇരുട്ടിന്റെ ആഴമളന്നു. ചില നേരം നമ്മുടെ സ്വകാര്യമായ ഇരുൾ വഴികളിൽ ഒരു മിന്നാമിന്നി പോലും കൂട്ടുവരില്ല. ഷേക്സ്പിയർ തന്റെ ഒരു സോണറ്റിൽ കുറിച്ചതുപോലെ, രാവും പകലും ബദ്ധശത്രുക്കളാണെങ്കിലും മനസ്സിനെ വലയ്ക്കുന്ന കാര്യത്തിൽ പലപ്പോഴും അവർ ഒറ്റക്കെട്ടാവും. സങ്കീർത്തകൻ പറയുന്നു, കണ്ണീർ കൊണ്ട് എന്റെ കിടക്ക നനയുന്നു. അതേ വികാര തീവ്രതകൾ തന്നെയാണ് എത്ര ഇരുട്ടിലും ദൈവത്തെ തേടിപ്പോകാൻ നമ്മെ പഠിപ്പിക്കുന്നതും. രാത്രിയാമങ്ങളിൽ ദൈവത്തെ ഓർക്കുകയും അവന്റെ മധുരമൊഴി ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്നതും. അപമാനം കൊണ്ട് തല ഭൂമിയിൽ തൊട്ടു നിൽക്കുന്ന ദാവീദ് പാടിയതാണ് ഇന്നത്തെ 34-ാം സങ്കീർത്തനം. ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകില്ല എന്ന് ആ പ്രകാശശോഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രോ പദത്തിന്റെ അക്ഷരാർത്ഥം അരുവികളിൽ തട്ടിപ്രതിഫലിക്കുന്ന സൂര്യശോഭ എന്നാണ്, ജലപ്രവാഹങ്ങളിലെ മിന്നലാട്ടം. ആദ്യമായി അരുണാചൽ പ്രദേശിൽ ചെലവഴിച്ച രാത്രി ഒരു ആധ്യാത്മിക അനുഭവമായി തോന്നിയിട്ടുണ്ട്. അർദ്ധരാത്രി, ചെങ്കുത്തായ മലമ്പാതകൾ, മണ്ണിടിച്ചിൽ വന്ന് വഴിയടഞ്ഞു, കനത്ത ഇരുട്ട്, നേർത്ത മഴ, പട്ടാളം വന്ന് വഴി വെട്ടിത്തെളിക്കാൻ കാത്തു നിൽക്കുന്നു, ചീവീടുകളുടെ രാപ്പാട്ട്, ഇതൊന്നുമല്ല ഏറെ ഭയപ്പെടുത്തിയത്. തൊട്ടു താഴെ തന്നെ ഞാനുണ്ട് എന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ച് കാമിംഗ് നദിയുടെ ആർത്തിരമ്പം, അദൃശ്യനായ ശത്രുവിൻ്റെ പോർവിളി പോലെ. ഇരുട്ടകലുമ്പോൾ, വഴിയാത്ര തീരുമ്പോൾ, വീടണയുമ്പോൾ കാമിങ്ങിനെ നോക്കിയാൽ സുന്ദരിയായൊരു നദിയാണ്, വെള്ളി വെളിച്ചം ചിതറിക്കുന്ന ചാരുവായൊരു നദി. പക്ഷേ രാത്രികൾ കഴിഞ്ഞില്ലെങ്കിലോ? ഒറ്റിക്കൊടുക്കാനിരുന്നവൻ സ്നേഹവിരുന്ന് വിട്ടുപോയത് കനത്ത രാത്രിയിലേക്കാണ്. കുർബാന സ്ഥാപനത്തിൻ്റെ പിറന്നാൾ ഓർമ്മ ദുഃഖം തളം കെട്ടിയ ഒരു രാത്രിയിലാണ്. എമ്മാവൂസിലെ ശിഷ്യന്മാർ പറഞ്ഞതും രാത്രിയായി കൂടെ വസിക്കണേ നാഥ എന്നാണ്. നല്ലൊരാശയം വന്ന് നിറയുന്ന ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ തേൻ പോലെ സ്തുതിയായി പകരാൻ കാംക്ഷിക്കുന്നതുപോലെ കവികളും മറ്റും പെട്ടെന്നുള്ള പ്രേരണകളും പ്രചോദനങ്ങളും കുറിച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സന്തത സഹചാരിയാണ് വാദേ മേക്കും, കൂടെ വരുന്ന പുസ്തകം എന്നർത്ഥം. നമുക്ക് നിരന്തരമായ ആശയങ്ങൾ പകരുന്ന ആ സന്തത സഹചാരിയായ വാദേ മേക്കും നാഥൻ തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ കവിയായ ഔലൂസ് ഗെല്ലിയൂസ് ഇങ്ങനെ കൂടെ കൊണ്ടുനടന്നിരുന്ന കുറിപ്പുകൾ ആറ്റിക്കായിലെ രാത്രികൾ, നൊക്ടിസ് ആറ്റിക്കെ എന്ന പേരിൽ പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം എവിടെയോ വായിച്ചു കേട്ടത് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സത്യം കാലത്തിന്റെ മകളാണ്. ഇന്ന് ഒരു ക്രിസ്തീയ രാത്രി, നൊക്തിസ് ക്രിസ്ത്യാനിയാണ് നിക്കോദേമോസ് തേടുന്നത്. പല ഭയങ്ങളും ആശങ്കകളും ലജ്ജകളും നൂലാമാലകളും ഒക്കെയുണ്ട് അവൻ യേശുവിനെ പരസ്യമായി സമീപിക്കാൻ. എങ്കിലും അതൊരു തടസ്സമായി അവൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് രാത്രിയെങ്കിൽ രാത്രി എന്ന് കരുതി അവൻ ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. അവന്റെ കാഴ്ചയുടെയും കാഴ്ചപ്പാടുകളുടെയും ഇരുളകറ്റുന്ന സത്യപ്രകാശത്തെ അവൻ അന്ന് കണ്ടുമുട്ടി. ലോകത്തിന്റെ പ്രകാശമായവനെ കണ്ടിട്ടും പലരും കാണാതെ പോയ, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട ലോകത്തിന്റെ പ്രകാശത്തെ. സത്യം പലപ്പോഴും സമയമെടുക്കും പൂർണ്ണമായി വെളിപ്പെടാൻ. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന് അനുയോജ്യമായ കാത്തിരിപ്പിന്റെ ജീവിതം നാം അവലംബിക്കണം. ഇരുട്ടറകളിൽ തള്ളപ്പെട്ട ശിഷ്യന്മാരെ ഇന്ന് ദൈവം ഇരുമ്പോടാമ്പലുകൾ തകർത്ത് വെളിച്ചത്തിലേക്ക് ഉയർത്തി. സുവിശേഷ വെളിച്ചത്തെ ഇരട്ടറയിൽ അടയ്ക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. ഇന്ന് സുവിശേഷത്തോട് കലഹിക്കുന്ന ഇതേ യഹൂദ പ്രമാണികളിൽ പലർക്കും തന്നെ പിന്നീട് സത്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഗലാത്യ 2:2 പൗലോസ് ഇത് വിവരിക്കുന്നു, എങ്ങനെ താൻ ജെറുസലേമിലെ മതപ്രമാണിമാരുടെ അടുത്ത് സ്വകാര്യമായി സുവിശേഷം അറിയിച്ചുവെന്ന്. എത്ര ആധ്യാത്മികമായ ഇരുട്ടിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അബദ്ധവിശ്വാസത്തിന്റെയും മതനിരാസത്തിന്റെയും കാലത്തും സത്യത്തിന്റെ കിരണങ്ങളെ തേടുന്ന നിക്കോദേമോസുമാർ എന്നും ഉണ്ടാകും. അന്ന് അവരെ വിധിക്കാതെ വിമർശിക്കാതെ സ്വകാര്യമായി രഹസ്യമായി കേട്ട് ജീവവെളിച്ചം പകരാൻ നാഥൻ കാത്തിരിപ്പുണ്ട്. അവനോടൊപ്പം ഉണർന്നിരിക്കാൻ നാം സന്നദ്ധരല്ലേ?